വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 2323 94. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ദേശീയ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി MJ ബിനോയ് യോഗം ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി MJ ബിനോയ് ദേശീയ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അംഗൻവാടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാരും ഹെൽപ്പർമാരും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി കാലമായി വ്യത്യസ്തമായ പ്രക്ഷോഭങ്ങൾ നടത്തി വരികയാണ്. ഒരു സമൂഹത്തിലെ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന ഒരു വിഭാഗം ജീവനക്കാരാണ് അംഗൻവാടിയിലെ ജീവനക്കാരെന്ന് നമുക്കറിയാം. ഏതൊരു സമൂഹത്തിലും കുട്ടികളെ പരിപാലിക്കുകയും പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ, അവർക്ക് ഏറ്റവും പ്രാഥമികമായ അറിവുകൾ പകർന്നു നൽകാൻ ഏറ്റവും യോഗ്യതയുള്ളതും ഏറ്റവും മിടുക്കരുമായിട്ടുള്ള അധ്യാപകർ, ഏറ്റവും സംതൃപ്തരായിട്ടുള്ള അധ്യാപകർ ഉണ്ടാകണമെന്നാണ് ഏതൊരു ക്ഷേമരാഷ്ട്രത്തിൻ്റെയും സങ്കല്പം. നമ്മുടെ രാജ്യത്ത് സർക്കാർ ഓഫീസുകളിലും അതുപോലെ വഴിയോരങ്ങളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന ആക്രസാധനങ്ങൾ വിറ്റ് ഏതാണ്ട് 1600+ കോടി രൂപ ലഭിച്ചുവെന്നാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചത്. 1600+ കോടി രൂപ ആക്രസാധനങ്ങൾ വിറ്റ് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അംഗൻവാടി ജീവനക്കാരെ, ഇന്ത്യയിലെ ആകെ അംഗൻവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ഏതാണ്ട് 5000 കോടി രൂപയുടെ ചെലവ് മാത്രമാണുള്ളത്. അംഗനവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, 26,000 രൂപ മിനിമം വേതനം നൽകുക, പെൻഷൻ അനുവദിക്കുക, ICDSനെ ദുർബലപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രതിഷേധ ദിനം ആചരിച്ചത്. അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU വടക്കാഞ്ചേരി പ്രോജക്ട് കമ്മിറ്റി പ്രസിഡന്റ് ശോഭന സുരേഷ് അധ്യക്ഷത വഹിച്ചു. CITU നേതാവ് KM മൊയ്തു അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അസോസിയേഷൻ പ്രോജക്ട് കമ്മിറ്റി സെക്രട്ടറി PP ദേവകി, വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി MC കമലം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.